ഹായ് ഓൾ, വെൽക്കം ടു ടേസ്റ്റി സെക്കൻഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്, മഷ്റൂം പെപ്പർ ഫ്രൈ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് 1 ചുവന്ന മുളക് 2 മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ചെറുതായി അരിഞ്ഞ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ്. സവോള പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഈ സവോളയെ നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പച്ചമണം മാറുന്നതുവരെ ഈ മസാലയെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം. ഈ ചേർത്ത പൊടികളെല്ലാം നന്നായി മൂത്തു വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിനെ മൂടി വെച്ച് 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറികളിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീണ്ടും ഇതിനെ 1 അടപ്പ് വെച്ച് മൂടി 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടി വേവിക്കണം. ആ സമയം കൊണ്ട് തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൂണാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കൂണാണ്. കൂണായതുകൊണ്ട് തന്നെ വൃത്തിയാക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കൂണിൻ്റെ താഴെവശം കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് കുറച്ച് അഴുക്ക് പോലെ അല്ലെങ്കിൽ മണ്ണ് പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് കളയാനായിട്ട് കുറച്ച് ആട്ടയെടുത്ത് കൂൺ അതിലിട്ട് നന്നായി തിരുമ്മിയെടുക്കണം. സോ മാവ് ഉപയോഗിച്ച് നന്നായി തിരുമ്മിയെടുത്തതിന് ശേഷം അത് കഴുകിയെടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞളും ചേർത്ത് ഒരല്പസമയം ഇട്ടതിന് ശേഷം അത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ കൂൺ എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ മസാലയിലേക്ക് കൂൺ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൂണിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം. കൂൺ ഒരിക്കലും വെള്ളം ചേർത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം കൂണിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഇത് ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളം താനേ പുറത്തേക്ക് വന്ന് നല്ലൊരു ഗ്രേവിയായി കിട്ടും.
വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ മൂടി തുറക്കുക. അതിനുശേഷം ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിവിടെ റോസ്റ്റ് അല്ല, ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്, ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഷ്റൂം പെപ്പർ ഫ്രൈയുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർ അഥവാ കുരുമുളക്. ഇവിടെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് ചതച്ചാണെങ്കിലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട്, ഞാനിവിടെ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ വളരെയധികം കുറച്ചു. ഗ്യാസിൽ ചെയ്യുന്നവർ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ വെളിച്ചെണ്ണ ഇഷ്ടമായിട്ടുള്ളവർ കുറച്ച് വെളിച്ചെണ്ണ കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഫൈനലി വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള മഷ്റൂം പെപ്പർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.